Thank you. സംസ്ഥാനത്ത് ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് ഒപ്പം തന്നെ കാസർഗോഡ് ജില്ലയിലും ഇന്ന് രോഗികളുടെ എണ്ണത്തിൽ ഉയർച്ച സംഭവിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേർക്കാണ് ഇന്ന് ജില്ലയിൽ രോഗബാധ ഉണ്ടായത് കാസർഗോഡ് ജില്ലയിൽ നൂറ്റി പേർക്ക് ഇന്ന് രോഗബാധയുണ്ടായി അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ നൂറ്റി പേർക്ക് ും കോഴിക്കോട് ജില്ലയിലെ തൊണ്ണൂറ്റി പേർക്കും പത്തനംതിട്ട ജില്ലയിലെ എൺപത്തി അഞ്ച് പേർക്കും തൃശൂർ എഴുപത്തിയാറ് ആലപ്പുഴ അറുപത്തിയേഴ് എറണാകുളം അൻപത്തി ഒൻപത് കോട്ടയം പാലക്കാട് ജില്ലകളിൽ നാൽപ്പത്തിയേഴ് പേർക്ക് വീതവും വയനാട് ജില്ലയിലെ നാൽപ്പത്തി ആറ് പേർക്കും കൊല്ലം ജില്ലയിലെ മുപ്പത്തിയഞ്ച് പേർക്കും ഇടുക്കി ജില്ലയിലെ പതിനാല് പേർക്കും കണ്ണൂർ ജില്ലയിലെ അഞ്ച് പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് തിരുവനന്തപുരം തൃശൂർ ജില്ലകളിൽ മരണമടഞ്ഞ രണ്ട് വ്യക്തികളുടെ പരിശോധനാ ഫലവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി കോയാമു അദ്ദേഹത്തിന് എൺപത്തിരണ്ട് വയസ്സുണ്ട് എറണാകുളം ആലുവ സ്വദേശി അഷ്റഫ് അൻപത്തിരണ്ട് വയസ്സുണ്ട് എറണാകുളം സ്വദേശി ഏഞ്ചൽ എൺപത്തിയൊന്ന് വയസ്സ് കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശി അബ്ദുൾ റഹ്മാൻ എഴുപത്തിരണ്ട് വയസ്സ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ബാബു അറുപത്തിരണ്ട് വയസ്സ് കോഴിക്കോട് ബീച്ച് സ്വദേശി നൌഷാദ് നാൽപ്പത്തി വയസ്സ് കൊല്ലം ജില്ലയിലെ അസുമ ബീവി എഴുപത്തിമൂന്ന് വയസ്സ് തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശി ചന്ദ്രൻ അൻപത്തി ഒമ്പത് വയസ്സ് എന്നിവരുടെ മരണം ഇന്ന് കോവിഡ് മൂലം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇതോടുകൂടി കേരളത്തിലെ ആകെ കോവിഡ് മരണസംഖ്യ എൺപത്തി ഒന്നായി ഉയർന്നിരിക്കുകയാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ എൺപത്തി ഒൻപത് പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ് നൂറ്റി പതിനാല് പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ് സമ്പർക്കം മൂലം എണ്ണൂറ്റി എൺപത് പേർക്കാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിനാല് ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു തിരുവനന്തപുരം ജില്ലയിലെ പതിനാല് കോഴിക്കോട് ജില്ലയിലെ രണ്ട് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നിന്ന് ഒന്ന് വീതം ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് തൃശൂർ ജില്ലയിലെ പതിനൊന്ന് കെ എസ് സി ജീവനക്കാർക്കും അഞ്ച് കെ എൽ എഫ് ജീവനക്കാർക്കും എറണാകുളം ജില്ലയിലെ നാല് ഐ എൻ എച്ച് എസ് സി ജീവനക്കാർക്കും രോഗം ബാധിച്ചു രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന എഴുന്നൂറ്റി അൻപത്തി രണ്ട് പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായിട്ടുണ്ട് രോഗം ബാധിച്ച് ആകെ സ്ഥിരീകരിച്ചിട്ടുള്ള അതായത് രോഗബാധ സ്ഥിരീകരിച്ചത് പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത് പതിമൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ ഇതുവരെ കോവിഡ് നിന്നും മുക്തരായിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രിയുടെ വാർത്ത വാർത്താക്കുറിപ്പിൽ പറയുന്നു കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിനിടെ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് സാമ്പിളുകൾ പരിശോധിച്ചു അതേപോലെ തന്നെ ഇന്ന് പതിനേഴ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടാവുകയും ഇരുപത്തി മൂന്ന് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി